അമ്മച്ചേച്ചി പെണ്ണേണം വന്നതാ. പേര് കേട്ട ഒരു സോഫ്റ്റ്വെയർ കമ്പനിയിലായവന് ജോലി. അഞ്ചക്ക ശമ്പളത്തിന് പുറമെ കമ്പനി വക ഫ്ളാറ്റും കാറും. അല്ല, ഇക്കാലത്ത് ഒരു ജോലി കിട്ടാനുള്ള ബുദ്ധിമുട്ട് ഓർക്കുമ്പോൾ ഇതൊക്കെ ഇവൻ എങ്ങനെ നേടിയെടുത്തു എന്നായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നത്. എന്നാ കേട്ടോളൂ, ഇവൻ പഠിച്ചതേ കേരള സർക്കാരിന്റെ കീഴിലുള്ള സീഡിറ്റിന്റെ കമ്പ്യൂട്ടർ കോഴ്സ് ആയിരിക്കും അല്ലേ. അല്ല, പഠിപ്പ് കഴിഞ്ഞാൽ ഉടനെ ജോലി ഉറപ്പാക്കുന്ന ഒരു കമ്പ്യൂട്ടർ കോഴ്സ്, അത് സീഡിറ്റിന്റെ അല്ലാതെ വേറെ ഏതാ നമ്മുടെ നാട്ടിലുള്ളത്? ഞാനും സീഡിറ്റിന്റെ കോഴ്സിന് ചേർന്നോട്ടെ. ഒരു ജോലിയാണ് ലക്ഷ്യമെങ്കിൽ പഠനം കേരള സർക്കാർ സ്ഥാപനമായ സീഡിറ്റിലൂടെ തന്നെ ആവട്ടെ. കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള സീഡിറ്റ് സിഇപി സെന്ററുമായി ബന്ധപ്പെടുക. ഇവൻ എന്റെ ഒറ്റ മോന, പറഞ്ഞിട്ട് എന്താ കാര്യം? കാൽ കാശിന് പ്രയോജനമില്ല. പഠിപ്പൊക്കെ നിർത്തി ഇങ്ങനെ തേരാ പാരാ തെണ്ടി നടക്കാൻ തുടങ്ങിയിട്ട് കാലം കുറേ ആയി. ഈ നിലയ്ക്ക് പോയാൽ എന്റെ കാലം കഴിഞ്ഞാൽ പിന്നെ ഇവന്റെ ഗതി എന്താവുമെന്ന് ആർക്കറിയാം. ഇതെന്റെ അച്ഛനാ. എന്നെക്കുറിച്ച് അച്ഛനിപ്പം 100 നാക്ക. കാരണം വേറെ ഒന്നുമല്ല, മാസാമാസം 5 ശമ്പളമാ പുള്ളിക്കാരന്റെ കയ്യിൽ ഞാൻ വെച്ചു കൊടുക്കുന്നത്. അല്ല, ഇതൊക്കെ ഞാനെങ്ങനെ നേടിയെന്നായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നത്. സംഗതി സിമ്പിളാന്നേ, ഞാനും സീഡിറ്റിന്റെ കമ്പ്യൂട്ടർ കോഴ്സിന് ചേർന്നു. കാരണം എന്റെ ഭാവി എനിക്ക് വലുതാണേ. അല്ലേ അച്ഛ? ഒരു ജോലിയാണ് ലക്ഷ്യമെങ്കിൽ പഠനം കേരള സർക്കാർ സ്ഥാപനമായ സീഡിറ്റിലൂടെ തന്നെ ആവട്ടെ. കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള സീഡിറ്റ് സിഇപി സെന്ററുമായി ബന്ധപ്പെടുക.